ഞങ്ങളൊരു 3000 ചെടി കുട്ടരത്തിൽ ചേർത്തുള്ള അത് ഞാൻ ഒഡീഷ പാവടിയാണ് അതിന്റെ ഇൻട്രസ്റ്റ് ചെയ്യാനായിട്ട്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡന്റെ പ്രവർത്തന ഉദ്ഘാടന അധ്യക്ഷ MLA അഡ്വക്കേറ്റ് BR സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. അനുമതിയോടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ PH കുര്യൻ IA. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ സാർ, ജനപ്രതിനിധികളെ, സഹപ്രവർത്തകർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി ടീം ഇൻഡസ്ട്രി സെക്രട്ടറിമാരും കാലത്ത് നിന്ന് തുടങ്ങിയ കാര്യം ഞാൻ ഓർക്കുന്നു. ആദ്യമായി തുടങ്ങി വളർത്തി അതിലെ ഒരു ആണ് ഇന്ത്യയിൽ ഏറ്റവും ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ള ഹോട്ട്സ്പോട്ടുകൾ 11. ഇതുപോലുള്ള ഒട്ടനേക സ്ഥാപനങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഈ കേന്ദ്രം വ്യവസായ വികസന കോർപ്പറേഷൻ ധനസഹായം നൽകിക്കൊണ്ടാണ് ഇത്തരമൊരു ഉപകേന്ദ്രം തന്നെ ഇവിടെ ആരംഭിക്കുന്നത്. അതും നാടിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു സംരംഭം തന്നെയാണ്. നമ്മുടെ പഴയ കാലം എല്ലാവരും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന എല്ലാവരും ഈ കൈതകളുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരായിരുന്നു. കാരണം അതിൻ്റെ പായയാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചത്. ഈ കൈതയിൽ നിന്ന് പായ ഉണ്ടാക്കുന്ന പ്രവർത്തനം ഏറ്റവും വരുമാനം കുറഞ്ഞൊരു പ്രവർത്തനമായിരുന്നു. അത് നാട്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായിരുന്നു ആ ജോലി നിർവഹിച്ചിരുന്നത്. നമ്മുടെ ഈ തറക്കൈത വെച്ച് പിടിപ്പിച്ചാലേ അതിന് പ്രകൃതത്വമായ നല്ല കരുത്തുണ്ട്. നമ്മള് മതിലൊട്ട കെട്ടിയാണല്ലോ സംരക്ഷിക്കുന്നത്. എന്നാൽ അതിരുകൾ സംരക്ഷിക്കുന്നതിന് ഈ തറക്കൈതകൾക്കുള്ള ശക്തി വളരെ വലുതാണ്. കഴിഞ്ഞ വലിയൊരു പ്രളയം നമ്മൾ നേരിട്ടല്ലോ. നിങ്ങൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കേണ്ടി വന്നവരാണല്ലോ ഇവിടെ പ്രളയത്തിൽ. ആ പ്രളയഘട്ടത്തിൽ ഇപ്പൊ മനസ്സിലാക്കുന്നത് മറ്റു പല ചെടികളും ഈ മലവെള്ളപ്പാച്ചിൽ നശിച്ചു പോയിരിക്കും, ദുരിച്ചു പോയിരിക്കും. എന്നാൽ ഈ കൈത അപൂർവമുള്ളത് അത് അവിടെ തന്നെ വന്നിട്ടു, അതിനൊരു നാശനഷ്ടം ഉണ്ടായിരിക്കും. അപ്പൊ അത്തരമൊരു ശേഷി ഈ കൈത ചെടികൾ ഈ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞിരുന്നു. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പ്രകൃതിക്ഷോഭത്തെ ചെറുക്കുന്നതിന്
ഈ തടക്കയിലുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ കൈത ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനുള്ള ശ്രമവും നടത്തുന്നത്. നേരത്തെ സമൂഹത്തിൽ ഏറ്റവും പിന്നിൽ കിടക്കുന്നവർ ചെയ്യേണ്ട ഒരു ജോലിയാണ് എന്ന് കണക്കാക്കി വെച്ചിരുന്ന ആ നില മാറ്റി ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നം അത് പലതരത്തിൽ സാധിക്കും. അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതായിരിക്കും. അതിലൊന്ന് തണുപ്പായ നിർമ്മാണം തന്നെയാണ്. നല്ല രീതിയിൽ നിർമ്മിച്ച് ലഭ്യമാകുന്ന അവസ്ഥ ഉണ്ടായാൽ ഇപ്പോഴും ആളുകൾ വാങ്ങാൻ തയ്യാറാണ്. ഇപ്പോഴത് കിട്ടുന്നില്ല എന്നുള്ളതൊരു ഘടകമാണ്, അതും വാങ്ങാതിരിക്കുന്ന ഒരു കാരണമായി മാറിയിരിക്കുന്നു. അത് നല്ല തിരക്കുള്ള തൊഴിൽ അവസരമാക്കി അതിനെ മാറ്റാൻ കഴിയും. നമ്മുടെ തഴത്തേരിയുടെ നാരുപയോഗിച്ച് ഇതല്ലാത്ത മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും കഴിയും. അതിനുള്ള നടപടികളും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം സ്ത്രീകൾക്ക് ശാസ്ത്രീയമായി പരിശീലനം നൽകിയാൽ ഇത് നല്ല രീതിയിൽ ഒരു വരുമാന സ്രോതസ്സായി ഉപയോഗിക്കാനും കഴിയും. ഈ തറക്കൈനൊപ്പം മറ്റ് കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നതിന് സർക്കാർ പരിപാടി ഇടുന്നുണ്ട് എന്നും കൂടി ഇക്കൂട്ടത്തിൽ അറിയിക്കട്ടെ.